പാലക്കാടിന്റെ കാർഷിക കലണ്ടറിൽ നിന്നും മാറ്റി നിർത്താനാവാത്ത പ്രദേശമാണ് ആലത്തൂർ. ഗായത്രിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന നിയമസഭാ മണ്ഡലം, ഒപ്പം തൃശൂർ, പാലക്കാട് എന്നീ രണ്ട് ജില്ലാ അതിർത്തികളുടെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഇടം കൂടിയാണ് ആലത്തൂർ. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്കൊപ്പം കുടിവെള്ളം, വിദ്യാഭ്യാസം, റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവയാണ് മണ്ഡലം വർഷങ്ങളായി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. അതിനാൽ തന്നെ 150 കോടിയിലേറെ രൂപ കിഫ്ബി വഴി വകയിരുത്തിയുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് നടപ്പാക്കുന്നതെന്ന് ആലത്തൂർ MLA പറയുന്നു. ഈ മണ്ഡലത്തിന്റെ പൊതുവികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് കിഫ്ബിയാണ്. ഞാൻ ജനപ്രതിനിധിയാകുമ്പോൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. ഏതാണ്ട് ഒരു അരനൂറ്റാണ്ടെങ്കിലും കാത്തിരിക്കേണ്ടി വരുമായിരുന്ന വികസന പദ്ധതികളെല്ലാം ഒറ്റയടിക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്. അതിന് സഹായിച്ചത് ഈ ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ കിഫ്ബി എന്ന പദ്ധതിയാണ്. എന്നാൽ വർഷങ്ങളോളം മണ്ഡലം ഭരിക്കുന്ന CPM വികസനോന്മുഖമായി ഒന്നും ചെയ്യാനായില്ലെന്നാണ് പ്രധാന വിമർശനം. മലയോര ഹൈവേ പോലും ഒന്നുമായിട്ടില്ല. ഇത്രത്തോളം ഇവർ തന്നെ പ്രതികരിച്ചിട്ട് ഈ വികസനം മതിയോ? അവിടെയാണ് ചോദ്യം. പിന്നെ ഇനി ഞാൻ പറയാനുണ്ട് എനിക്ക്. കാരണം ഇവിടെ തന്നെ ആലത്തൂര് തിങ്ങി നടക്കുന്ന സ്ഥലമല്ലേ? ഒരു വാഹനം ഓടിക്കാൻ ഒരു ബൈപ്പാസ് അത്യാവശ്യമല്ലേ? വേണോ വേണ്ടയോ? അത് അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്ത് കൂടിയാണ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം 100% പറയുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള വികസനം ഒരിക്കലും അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇനി വികസന പ്രവർത്തനങ്ങളിലേക്ക്. മംഗലം ഡാമിലെ വെള്ളം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പ്രധാന കുടിവെള്ള പദ്ധതിയാണിത്. വണ്ടാഴി, കിഴക്കഞ്ചേരി പഞ്ചായത്തുകൾക്ക് പുറമെ തരൂർ മണ്ഡലത്തിലെ വടക്കഞ്ചേരി, കണ്ണമ്പ്ര തുടങ്ങിയ പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. പദ്ധതിയുടെ ഭാഗമായി മംഗലം ഡാമിന് സമീപം 240 ലക്ഷം ലിറ്റർ ജലം പ്രതിദിനം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ശുദ്ധീകരണശാലയുടെയും 15 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. 14.4 കോടി രൂപ വകയിരുത്തി വാട്ടർ അതോറിറ്റിയാണ് ഇതിന്റെ നിർമ്മാണം. ഇതിന്റെ തുടർച്ചയായാണ് 70 കോടി രൂപ ചെലവിൽ കിഫ്ബി 4 പഞ്ചായത്തുകളിലേക്കുമായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ മറ്റൊരു പ്രധാന കുടിവെള്ള പദ്ധതിയാണ് കണ്ണാടി കുടിവെള്ള പദ്ധതി. തേങ്കുറിശ്ശി, കുഴൽമന്ദം പഞ്ചായത്തുകൾക്ക് പുറമെ പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിലും ഈ പദ്ധതി വഴി കുടിവെള്ളമെത്തും. കണ്ണാടി പദ്ധതിയാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ആലത്തൂർ മണ്ഡലത്തിലെ കുഴൽമന്ദം, തേങ്കുറിശ്ശി പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം ആരംഭിച്ച പദ്ധതിയാണ് കണ്ണാടി കുടിവെള്ള പദ്ധതി. 22 കോടി രൂപയുടെ ആദ്യഘട്ട പ്രവർത്തനമാണ് പൂർത്തീകരിച്ചത്. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രപ്പോസൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുക. മറ്റൊന്ന് മംഗൾഡാം കുടിവെള്ള പദ്ധതിയാണ്. അതിപ്പോൾ 95 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ലഭിച്ച് അതിൻ്റെ പണി ഏതാണ്ട് 70-80% പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ആലത്തൂർ മണ്ഡലത്തിലെ വണ്ടാഴി, കിഴക്കഞ്ചേരി പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കുടിവെള്ള പദ്ധതിയാണ് പോത്തുണ്ടി കുടിവെള്ള പദ്ധതി. നെമ്മാറ മണ്ഡലത്തിലാണ് ആ കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ള സ്രോതസ്സെങ്കിലും ഡാമിൻ്റെ സ്രോതസ്സെങ്കിലും അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതും കുടിവെള്ള വിതരണം നടത്തുന്നതും ആലത്തൂർ മണ്ഡലത്തിലെ മേലാറുകോട് പഞ്ചായത്തിലാണ്. അവിടെ ആ ടാങ്കിൻ്റെ നിർമ്മാണം ഏതാണ്ട് 100% പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് പ്രധാന പാലങ്ങളാണ് കിഫ്ബി മുഖേനെ മണ്ഡലത്തിൽ നിർമ്മിക്കുന്നത്. ആലത്തൂർ, എരുമയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ ചുള്ളിമടയിലും ആലത്തൂർ പറക്കുന്ന മേഖലകളെ ബന്ധിപ്പിച്ചുള്ള പാലവും. ഇതിൽ എരുമയൂർ പഞ്ചായത്തിനെ ബന്ധിപ്പിച്ചുള്ള ചുള്ളിമട പാലത്തിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. 10 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ആലത്തൂർ പറക്കുന്ന പാലവും അനുബന്ധ റോഡും നിർമ്മിക്കുന്നതിന് 15 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുക. ഈ ഗായത്രിപ്പുഴയുടെ അങ്ങേവശത്തുള്ള 1000 കണക്കിന് വരുന്ന കുടുംബാംഗങ്ങൾക്ക് 4-5 കിലോമീറ്റർ യാത്ര നടത്തി മാത്രമാണ് വളരെ സുഗമമായി ഈ പഞ്ചായത്ത് ആസ്ഥാനത്തേക്ക് കയറിപ്പറ്റാൻ വേണ്ടി കഴിയും. അവരുടെ ദൈനംദിന ജീവിതത്തെ ആകെ നിയന്ത്രിക്കുന്ന എല്ലാ സാധ്യതകളും ഇക്കരയാണ് ഉള്ളത്. ഈ ടൗണിനോട് ചേർന്ന പ്രദേശത്താണ്. നിരവധി ആളുകൾ മരണപ്പെട്ടിരുന്ന ഒരു യാത്രാ മാർഗമാണ് ഈ മാർഗം എന്ന് പറയുന്നത്. അതിന് ശാശ്വത പരിഹാരം തേടി ഇരിക്കുമ്പോഴാണ് കിഫ്ബിയുടെ സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നത്. 15 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പറക്കുന്നം പാലം നിർമ്മാണത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ചുള്ളിമുടപ്പാലം 10 കോടിയാണ് അനുവദിച്ചത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടാഴി പഞ്ചായത്തിനെയും കിഴക്കഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചപ്പാത്തി പാലമുണ്ട്. ഇപ്പോൾ മമ്പാട് ചപ്പാത്തി പാലമാണ് പ്രധാന റോഡാണ്. മംഗൾ ഡാമിലേക്കുള്ള യാത്രയ്ക്കുള്ള പ്രധാന റോഡുകളിൽ ഒന്നാണ്. ആ ചപ്പാത്തി പാലം പുനർനിർമ്മിക്കാൻ 10 കോടി രൂപ അനുവദിക്കുന്നതും കിഫ്ബി ഫണ്ടിലൂടെയാണ്.
ഈ രണ്ട് പാലങ്ങളും യാഥാർത്ഥ്യമാവുന്നതോടെ ഇവിടുത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുമെന്ന് നാട്ടുകാർ. കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ഗായത്രിപ്പുഴ കരകവിഞ്ഞൊഴുകി ഗതാഗത തടസ്സമുണ്ടായ മേഖലയാണിവിടം. പാലം വരുന്നതോടെ ഇവിടുത്തെ മുഖച്ഛായ മാറും. എന്നാൽ കാർഷിക മേഖലയും അടിസ്ഥാന വികസനത്തെയും ജനപ്രതിനിധി മറന്നെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. ധാരാളം കർഷകരെ കണ്ണീർ ഒറ്റ വീണ മാസമാണിത് കഴിഞ്ഞ രണ്ട് മാസം. ഇവിടെ വേണ്ടത് ഈ കർഷകർക്ക് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഗോഡൗൺ, സ്റ്റോറേജ് വലിയ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാവണം. കാരണം ഇവിടത്തെ കൊണ്ടുപോയിട്ട് കിംഫുരയുടെ കഞ്ചിക്കോട് കൊണ്ടുപോകാനുള്ള എക്സ്പെൻസ്, വണ്ടി യാത്ര എത്ര വരും? അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കിഫ്ബി ഏറ്റെടുത്തതോടെ മറ്റ് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി MLA ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വലിയ നേട്ടമെന്ന് MLA പറയുന്നു. ഗവൺമെന്റ് ഈ പദ്ധതി അംഗീകരിച്ച ഒരു സ്പെഷ്യൽ ഓഫീസറായി, നോഡൽ ഓഫീസറായി അംഗീകരിച്ച സംസ്ഥാനത്തിലെ ഏക പദ്ധതിയാണ് നിറ. ആ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഈ മണ്ഡലത്തിലെ എല്ലാ പാടശേഖരങ്ങൾക്കും വിത്ത് ഗോഡൗൺ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമുള്ള എല്ലാ പാടശേഖരങ്ങൾക്കും വിത്ത് ഗോഡൗണിലും ഫണ്ട് അനുവദിക്കാൻ MLA ഫണ്ട് നൽകാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ പിന്തുണ ഇത്തരത്തിൽ ഞങ്ങൾ എനിക്ക് ലഭിച്ചതുകൊണ്ടാണ്. മണ്ഡലത്തിൽ ആശുപത്രി, സ്കൂൾ, റോഡ് വികസനം എന്നിവയ്ക്കായും കിഫ്ബി വഴി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആലത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 14.4 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. പന്നിക്കോട് തേങ്കുറിശ്ശി കണ്ണാടി റോഡ് വികസനത്തിനായി 25 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ആലത്തൂരിലെ തൃശൂർ പാലക്കാട് NH-നെയും ആലത്തൂർ വാഴക്കോട് സ്റ്റേറ്റ് ഹൈവേയും ബന്ധപ്പെടുത്തുന്ന ഒരു ബൈപ്പാസ് റോഡിൻ്റെ പ്രപ്പോസൽ സമർപ്പിച്ചു, ബജറ്റ് അംഗീകരിച്ചതാണ്. അത് കിഫ്ബിയുടെ ഫണ്ട് ഇപ്പോൾ 15 കോടി രൂപ അതിന് ലഭ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. പുതിയംഗം ഗവൺമെന്റ് UP സ്കൂളിൽ 2 കോടി രൂപയുടെയും കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെയും ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, എരുമയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ 3 കോടി രൂപയുടെയും പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ മുടപ്പല്ലൂർ ഹൈസ്കൂൾ, കൂനിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കിഫ്ബി വഴി നടപ്പിലാക്കും. അതോടെ വിദ്യാഭ്യാസ രംഗത്ത് ആലത്തൂരിന്റെ മുഖച്ഛായ മാറും. നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ കിഴക്കഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ 5 കോടി രൂപ മുടക്കി ഹൈടെക് വിദ്യാലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആലത്തൂർ ഗേൾസ് ഹൈസ്കൂൾ, എരുമയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ 3 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കിഫ്ബി ഫണ്ടും സർക്കാരിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് ചെയ്യുകയാണ് എങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ഈ മണ്ഡലത്തിലെ എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളിലും അടുക്കളയും മൂത്രപ്പുരയും നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തനം നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്ത് പൊതുവായുള്ള മുന്നേറ്റങ്ങളുടെ തുടർച്ച മാത്രമാണ് ആലത്തൂരിലുമുള്ളതെന്നാണ് വിമർശനം. പുതുതായി ഒരു കോളേജ് പോലും മണ്ഡലത്തിൽ തുടങ്ങാനായിട്ടില്ല. ഹിപ്പി കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ പെയിൻ്റ് അടിച്ചു, അല്ലെങ്കിൽ ചുവര് മാറ്റി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചു എന്നല്ലാതെ സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥാപനം, എഡ്യൂക്കേഷൻ്റെ ആവട്ടെ, ഇവിടെ ഒരു എഞ്ചിനും കോളേജ് ഇല്ല. ഇവിടെ എഞ്ചിനും കോളേജ് ആവശ്യമല്ലേ? ഇത് വലിയ നിങ്ങൾ പറഞ്ഞ പോലെ തൃശ്ശൂരിൻ്റെ പാലക്കാടിന് നടുസ്ഥാനത്തുള്ള വളരെ സെൻറ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ ഒരു എഞ്ചിനും കോളേജ് ഇല്ല. വികസനത്തോടൊപ്പം രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലൊന്നാണ് ആലത്തൂർ. EMS നിയമസഭയിലേക്ക് എത്തിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ആലത്തൂരിൽ. എന്നാൽ വികസനത്തിന് മാത്രമേ ജനമിനി മാർക്കുള്ളൂ എന്ന് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നു. ആലത്തൂർ ഹൈവേ വേണം, മലയോര ഹൈവേ വേണം, വിദ്യാഭ്യാസ സ്ഥാപനം വേണം, ഇതൊക്കെ ഒരു അനിവാര്യമായിട്ടുള്ള കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കണം, സംഭരണ കേന്ദ്രമാണ്. എൻ്റെ കണക്കൂട്ടിൽ അദ്ദേഹത്തിന് പാസ് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഞാനൊരു കാര്യം, എൻ്റെ ഒരു മാന്യം നൽകി 100-ൽ 30 കൊടുക്കാം.